ഡബിൾ കോട്ട് കട്ടിൽ വെറും 3500 രൂപയ്ക്ക് നിങ്ങൾക്ക് 3500 കട്ടിൽ വെറും 3500 രൂപ വരുന്നുള്ളൂ. ത്രീ സീറ്റർ ആണ്, ഇത് ഫുൾ കവർ ടൈപ്പ് ആണ്. ഇതൊരു 8500 നമ്മൾ വിത്ത് 5 ഇയർ വാറണ്ടി കൊടുക്കുന്നു. കട്ടിലും ബെഡും കൂടി വേണമെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് കാണാനുള്ള ബെഡും കൂടി 6000 രൂപയ്ക്ക് കൊടുക്കാം. 6000 രൂപ ഒരു ത്രീ സീറ്ററും അതിന്റെ രണ്ട് സിംഗിൾ സീറ്ററും കൂടി 13000 രൂപയാണ്. ടി വി സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഒരു 1000 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പൊ എറണാകുളം ടൗണിൽ തന്നെ ഏറ്റവും വില കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ചേട്ടനെ പരിചയപ്പെടാം. എന്റെ പേര് മാർട്ടിൻ എന്നാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് സ്കൈ ബ്ലൂ എന്ന്. ഓക്കെ. നമ്മള് എറണാകുളം സിറ്റിക്കകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഡയറക്റ്റ് പോയി ഒരു ആൾക്ക് കണ്ടുപിടിക്കാൻ ഇത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ലൊക്കേഷൻ ചോദിച്ച് മാത്രമേ ഒരു കസ്റ്റമർ കൂടെ വരാൻ പറ്റുള്ളൂ. നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുവാണെങ്കിൽ നമുക്ക് ലൊക്കേഷൻ അത് അയച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ബഡ്ജറ്റഡ് ഫർണിച്ചർ, ക്വാളിറ്റി ബഡ്ജറ്റഡ് ഫർണിച്ചർ ആണ് മെയിൻ നമ്മുടെ ഫോക്കസിങ്. നമുക്ക് പ്രീമിയം ഫർണിച്ചറും ഉണ്ട്. എങ്കിൽ കൂടെ എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ജോലി ആവശ്യത്തിന് ഇവിടെ വന്ന് താമസിക്കുന്നത്, ഇൻഫോ പാർക്ക് അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്ന് താമസിക്കുന്നതാണ് ഇവിടെ. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബഡ്ജറ്റഡ് ആയിട്ടുള്ള റേറ്റിൽ ഈ സാധനങ്ങളൊക്കെ അവരുടെ ഫർണിച്ചർ കിട്ടണം. ഒരു വീട് മാറി ഇങ്ങോട്ട് വരാൻ നേരത്തെ ഒരു 20000 രൂപയ്ക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് അവരുടെ എല്ലാ ഫർണിച്ചറുകളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ല, പ്രീമിയം ടൈപ്പ് ഐറ്റംസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ. ഇവിടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു AC ഷോറൂമോ അങ്ങനെയൊന്നും അല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ചൂടൊക്കെ ഉണ്ടാകാത്ത കാരണം ഹീറ്റ് ആണ് ഇവിടെ ഉള്ളത്. പക്ഷെ ആ ഒരു വിലക്കുറവ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുള്ള നമുക്ക് അതിന്റെ അത് പറയാൻ പറ്റും. അതാണ് നമുക്ക് അതിന്റെ ഒരു ഇത് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ വീടിന്റെ ഈ താഴെയും കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. വാ, അപ്പം ഏതാണ് ആദ്യം പരിചയപ്പെടുന്നത്? നമുക്ക് അലമാരകളാണ്, സ്റ്റീൽ അലമാരകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിൽ കംപ്ലീറ്റ് സ്റ്റീൽ അലമാരയാണ്. ഒരു ഡബിൾ ഡോർ അലമാരക്ക് വെറും നമുക്കൊരു 4900 രൂപയ്ക്ക് നമുക്ക് ഡബിൾ ഡോർ അലമാര കിട്ടും. പിന്നെ നമുക്ക് പ്രീമിയം ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. പക്ഷെ ഒരു ചെറിയ ഫാമിലിയൊക്കെ അതിന്റെ റിക്വയർമെന്റ് വരുന്നുള്ളൂ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഡൈനിങ് ടേബിളുകൾ, ഡൈനിങ് ടേബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഗ്ലാസ് ടോപ്പ് ഡൈനിങ് ടേബിള് 4500 രൂപയ്ക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ ഈ ടൈപ്പ് ടേബിളിനൊക്കെ 4500 പ്രൈസ് വരുന്നുണ്ട്. ഗ്ലാസ് ടോപ്പ് ആണ്. അതെ, അതുപോലെ തന്നെ വുഡൻ ടൈപ്പും ഉണ്ട്. അത് അതിന്റെ സ്റ്റീലിൽ അതിന്റെ മുകളിൽ MS ആണ്, മൈൽഡ് സ്റ്റീലാണ്. അതുപോലെ നമുക്ക് വുഡൻ ടൈപ്പും സ്റ്റാർട്ടിംഗ് പ്രൈസ് 4500 തന്നെയാണ്. ഇതിനൊക്കെ ഇത് അക്വേഷ്യയിൽ ചെയ്തിരിക്കുന്ന ഇതാണ്. 8800 രൂപ വരും 4 പേർക്ക്. ഇതിന്റെ മുകളിൽ 12 mm ഗ്ലാസും ഉൾപ്പെടെയാണ് റേറ്റ് വരുന്നത്. അതെ, ഇതൊക്കെയോ ഇത് തടിയുടെയാണ്, വുഡൻ ടോപ്പ് വരുന്നതാണ്. കുറച്ചുകൂടി ഒരു പ്രീമിയം മോഡലാണ്. പിന്നെ ഡൈനിങ് ചെയേഴ്സ് ഒക്കെ ഉണ്ട്. ഡൈനിങ് ചെയേഴ്സ് ഒക്കെ 1750 രൂപയ്ക്ക് നമുക്ക് വിത്ത് വാറണ്ടി ആണ് നമ്മൾ ഈ വുഡൻ ഡൈനിങ് ചെയേഴ്സ് കൊടുക്കുന്നത്. 1750 മാത്രമാണ് വാറണ്ടി. അപ്പൊ എങ്ങനെ കൊടുക്കുന്നത്? വാറണ്ടി എന്ന് പറഞ്ഞ ഇതിൽ കുത്തി പൊടി വീഴുക അങ്ങനത്തെ കേസുകൾ കാര്യങ്ങളൊക്കെ വരാൻ നേരത്തെ അക്വേഷ്യ ആണ് ഈ പറഞ്ഞ. അങ്ങനെയൊന്നും ഇതിന് വരാനുള്ള ഒരു ഇൻ കേസ് 3 വർഷത്തിൽ അത് വരുവ കാര്യങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ടതാണ്, റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടിലുകൾ, ആ സൈഡില് കട്ടിലുകളുണ്ട്. അപ്പൊ ഈ കട്ടിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ കട്ടിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫർണിച്ചർ വീട്ടിലേക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കോസ്റ്റ് എന്നുള്ള രീതി. ഇപ്പൊ ഇവിടെ നമുക്ക് ഡബിൾ കോട്ട് കട്ടില് വെറും 3500 രൂപയ്ക്ക് നിങ്ങൾക്ക് വെറും 3500 രൂപ വരുന്നുള്ളൂ. ഡബിൾ കട്ടിലുകൾ ഇപ്പൊ കുറച്ചുകൂടി കുറച്ചുകൂടി സൈസ് കൂടിയത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ 4500 ആണെങ്കിൽ ഫാമിലി കോട്ട് ക്യൂൺ സൈസിന്റെ കട്ടിലുകളുണ്ട്. പിന്നെ കുറച്ചു പ്രീമിയം ടൈപ്പ് കസ്റ്റമേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ കട്ടിലാണ് വരുന്നത്? 3500 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെങ്ങിന്റെ കട്ടിലാണ്. അപ്പൊ അത് കാണാനപ്പോ ഒരു ഈ കടഞ്ഞെടുത്ത ഡിസൈൻ ആയിരിക്കും. അപ്പൊ അതിനൊരു പഴമയുണ്ട്, പക്ഷെ പർപ്പസ് നടക്കും. ഓ ശരി, ഇത് സിംഗിൾ അല്ലേ? ഇത് സിംഗിൾ ആണ്. അതിന്റെ ബാക്കിലിരിക്കുന്നത് ഡബിള്, അല്ല ഇതാണ് ഡബിള്. അതിനുശേഷം ക്യൂൺ സൈസ് ഉണ്ട്, കിങ് സൈസ് ഉണ്ട്. കിങ് സൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സൈസ് ആണ്, 6500 അതൊക്കെ ഒന്ന് 6500 രൂപയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഏറ്റവും വലിയ കട്ടിലിന്റെ. പിന്നെ ഹോസ്റ്റലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ കട്ടിലുകളുണ്ട്, അത് വിത്ത് മാട്രസ് ഉണ്ട്, 6 കാലുള്ളത്. ഇതൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞ 1400 രൂപയാണ് വരുന്നത്. ഈ മോഡല് കട്ടിലൊക്കെ ഇപ്പൊ എങ്ങനെ വരാം? ഈ മോഡല് കട്ടില് മഹാഗണിയാണ്, അപ്പൊ ഫുള്ള് പലക അടിച്ചേക്കുന്നതായിരിക്കും. അത് നമുക്ക് സ്റ്റാർട്ടിംഗ് വന്നിട്ട് 5500 ആണ് അതിന്റെ. 5500 അല്ലേ? അതെ. പിന്നെ നമ്മുടെ മെയിൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്പ്രിംഗ് മാട്രസ്, ഡബിൾ
ഡബിൾ സ്പ്രിംഗ് മാട്രസ് എന്ന് പറയാൻ 8 ഇഞ്ച് കനമുള്ളത് വിത്ത് വാറണ്ടി, അതായത് 1+4 ഇയർ വാറണ്ടി ഉള്ള ഡബിൾ സൈസ് ഈ ഒരു മാട്രസ് ഉണ്ടല്ലോ, 6.5 അടി നീളം 4 അടി വീതി. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ 6900 നമ്മൾ കൊടുക്കുന്നത്. 6900 ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഷോപ്പിലൊക്കെ ഏകദേശം 10 രൂപ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് നമുക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇവിടെ ഇടുന്ന വില എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ഡിസ്കൗണ്ട് പ്രൈസ് ആയിരിക്കും. അതിന്റെ അന്ന് പിന്നീട് ഒരു ഇതുണ്ടാവില്ല, കാരണം വെച്ചാൽ ഓൾറെഡി നമ്മളൊരു കുറച്ചിട്ടുള്ളൊരു പ്രൈസിങ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനൊരു ചെറിയൊരു വെത്ത വേണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ലോ ബഡ്ജറ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടിലും ബെഡും കൂടി വേണമെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് കനമുള്ള ബെഡും കൂടി 6000 രൂപയ്ക്ക് കൊടുക്കാം. 6000 രൂപ 6000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ അത് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് പറയുമ്പോ നമുക്ക് വാറണ്ടി ഇല്ലാത്ത സ്റ്റാർട്ടിങ്ങിന് നമുക്ക് വാറണ്ടി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനുശേഷം 1 ഇയർ വാറണ്ടി ഉണ്ട്, പിന്നെ 2 ഇയറിന്റെ ഉണ്ട്, 5 ഇയർ, അങ്ങനെ പല ഓരോ മാട്രസിനും ഓരോ ബ്രാൻഡിനും ഇത്ര ഇയറിന്റെ വ്യത്യാസം വരും വാറണ്ടിയുടെ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ റബ്കോ ഉണ്ട്, നീൽക്കമല്, കെർലോൺ ഉണ്ട്, അതുപോലെ തന്നെ റബ്കോട് തന്നെ ഓർത്തോ മാട്രസ്. ഇതിനൊക്കെ ഓർത്തോ മാട്രസ് ഇച്ചിരി കോസ്റ്റ്ലി, അതായത് 300 ഫോം ആണ് അതിന്റെ അത് വരുന്നത്. എന്നാലും അതിന് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് കഴിച്ച് ഇപ്പൊ ഒരു ഡബിൾ ഒക്കെ വരാൻ നേരത്തെ 9300 രൂപ അതിന്റെ അത് വരും. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് നടുവിനുള്ള ഒരു പ്രോപ്പർ സപ്പോർട്ട് കിട്ടും അതിന്റെ അകത്ത്. പിന്നെ ഡോക്ടർ ബാക്കിന്റെ ഉണ്ട്, അത് ഈ പറഞ്ഞ പോലെ ഓർത്തോ ടൈപ്പ് മാട്രസ് ആണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്പ്രിംഗ് ടൈപ്പ് മാട്രസ് ആണ്. അത് ഓരോ ബ്രാൻഡുകൾ നമ്മളെടുത്ത് ഉണ്ട്. നമ്മുടെ കയ്യിൽ സ്ലീപ്പോൺ ഉണ്ട്, പെപ്സിന്റെ ഉണ്ട്, ഡോക്ടർ ബാക്ക്, ജാക്വാർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ട്. പിന്നെ മെമ്മറി ഫോമിന്റെ മാട്രസ് ഉണ്ട്. ഇത് മെമ്മറി ഫോമിന്റെ നമുക്ക് വിത്ത് വാറണ്ടി 5 ഇയർ വാറണ്ടി കൊടുക്കാം. ഇത് നമ്മുടെ ഉള്ളില് ടോപ്പ് മെമ്മറി ഫോം ആയിരിക്കും, അതിനുശേഷം നോർമൽ ഫോം ആയിരിക്കും. നോർമൽ ഫോം ടോപ്പ് നമ്മുടെ ബോഡിയുടെ ടച്ച് ചെയ്യുന്ന ഏരിയയില് മെമ്മറി ഫോം ആയിരിക്കും. അപ്പൊ നമ്മുടെ EMI കാര്യങ്ങളൊക്കെ എങ്ങനെ പോകാൻ? ഇവിടെ EMI നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബജാജിന്റെ EMI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് ഇപ്പൊ നമ്മള് പേയ്മെന്റ് ഗേറ്റ് വേ വഴി, അതായത് നമ്മളിപ്പോ ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് ഗേറ്റ് വേ ആണ് കിട്ടുന്നത്. അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, EMI. അപ്പൊ അങ്ങനെയുള്ള പേയ്മെന്റ് ഇവിടെ നമുക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അവരുടെ കാർഡിനനുസരിച്ചിട്ട് അവർക്ക് ആ EMI ഓപ്ഷൻസ്, അപ്പൊ പല ഓപ്ഷൻസും അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആമസോൺ യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അപ്പൊ അതിന്റെ പേയ്മെന്റ് ഗേറ്റ് വേ നമ്മൾ അവർക്ക് കൊടുക്കും, അതിലൂടെ കൂടിയും അവർക്ക് പേയ്മെന്റ് ചെയ്ത് EMI ആക്കാനുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഐറ്റം എടുക്കുന്ന, ഇപ്പൊ ഏറ്റവും നമ്മളൊരു മിനിമം മാർജിനിൽ ഇരുന്നുകൊണ്ട് ഡിസ്റ്റൻസ് അനുസരിച്ചിട്ടുള്ള ഒരു മിനിമം ചാർജ് ഇതിന്റെ അത് വരും. അതെന്ന് പറഞ്ഞു നമുക്കിപ്പോ ട്രിവാൻഡ്രം സൈഡില് നമുക്ക് ഡെലിവറി ഉണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് നമുക്ക് പോകുന്ന വഴി ആലപ്പുഴ, കൊല്ലം, ആ ട്രിവാൻഡ്രം, അപ്പൊ ഇത്രയും സ്ഥലങ്ങളിലൊക്കെ ടച്ച് ചെയ്ത് നമുക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഒരു പക്ഷെ ഇവരെങ്ങനെ ഈ ഐറ്റം കാണാതെ എങ്ങനെ ഇത് ഇതിന്റെ ഒരു ക്വാളിറ്റി അറിയാതെ എങ്ങനെ ഇവർ മേടിക്കുമെന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ ഇവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇരുന്ന് നമുക്ക് ഫർണിച്ചറിന് വേണ്ടി യാതൊരു അഡ്വാൻസും മേടിക്കാതെ നമുക്ക് വീഡിയോ കോൾ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. നമ്മളിപ്പോ ഇതിന്റെ അത് കാണിക്കുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് ഐറ്റംസ് എല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ അതിന്റെ സ്പെസിഫിക്കേഷൻ പറയും, അതിനുശേഷം ഈ ഒരു മിനിമം ഡെലിവറി, ഇപ്പൊ ഒരു കട്ടിലേക്ക് കൊണ്ടുവന്നത് 500 രൂപ അല്ലെന്നുണ്ടെങ്കിൽ സെറ്റ് ആണെങ്കിൽ 800-900. അപ്പൊ ഐറ്റം കൂടുന്നതനുസരിച്ച് ഇപ്പൊ നമ്മളൊരു ഒരു ചെറിയ എമൗണ്ടിൽ വ്യത്യാസം വരുമായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മള് തിരുവനന്തപുരം വരെ വണ്ടി പോകുന്ന ചാർജ് നമ്മൾ ഈ പറഞ്ഞ ഇതില് ഡിവൈഡ് ചെയ്താണ്, പല കസ്റ്റമേഴ്സും കൂടി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് ഒരു വലിയ ബേർഡൻ ആയിട്ട് വരത്തില്ല. അപ്പൊ നമ്മൾ അവിടെ ചെന്നതിന് ശേഷം മാത്രം, ഐറ്റം കൊടുത്തതിന് ശേഷം മാത്രം അവിടെ ക്യാഷ് കളക്ട് ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അതിന് മുന്നേ തന്നെ നമുക്ക് അയച്ചു തരിക, അങ്ങനത്തെ കേസ് നമ്മള് ചെയ്യുന്നില്ല. കാരണം അതൊരു വിശ്വാസതയുടെ ഇതാണല്ലോ, കാരണം ആള് കാണാതെ ഇതെങ്ങനെ എടുക്കും. ഇപ്പൊ നമ്മളിവിടെ ഒരു കോർണർ സിറ്റി 5 സീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് 16000 രൂപയാണ്, അതിന് 5 വർഷം വാറണ്ടി ഉണ്ടാവും. അപ്പൊ പിന്നെ 13000 മുതല് 5 സീറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 3 സീറ്റർ ഒക്കെ ഇവിടെ കിടക്കാൻ ഇതിനൊക്കെ വുഡിന് നമുക്ക് 5 ഇയർ വാറണ്ടി കൊടുക്കാവുന്നതാണ്. അത് റെക്സിനിൽ വിത്ത് ഹെഡ് റെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് നമുക്ക് റെക്സിൻ പ്ലസ് ജൂട്ട് മിക്സ് വരുമ്പോ 18500 രൂപ. അതിന്റെ സൈഡിലൊക്കെ ഒരു സ്പെഷ്യൽ ഡിസൈൻ ഉണ്ടാവും, അതുപോലെ ഹെഡ് റെസ്റ്റ് ഒക്കെ ഉള്ള ഒരു അത്യാവശ്യം മൂവ്മെന്റ് ഉള്ള. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ കളറൈസ് ഏത് വേണമെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവിടെ വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇതിന്റെ കളർ ഓപ്ഷൻസ് അവർക്ക് അയച്ചു കൊടുക്കാം. അവർക്ക് ടിക്ക് ചെയ്ത് അയച്ചു കഴിഞ്ഞാല് നമ്മൾ ആ കളറിൽ തന്നെ ഈ സാധനം ചെയ്ത് അവർക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ തന്നെയാണ് ഇത് മേക്ക് ചെയ്യുന്നത്, നമ്മളാണ് ഡെലിവറി ചെയ്യുന്നത്, നമ്മുടെ സ്വന്തം സ്റ്റാഫ് തന്നെയായിരിക്കും. അപ്പൊ വേറൊരു തേർഡ് പാർട്ടി ആകുമ്പോ പിന്നെ പല ഇത് പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കേരളത്തിന് പുറത്തേക്കുള്ള കേസുകള് ചിലപ്പോ സെറ്റുകളല്ല, ഈ പറഞ്ഞ ഇസി ചെയർ പോലത്തെ ഇപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മള് വേറെ ഈ കൊറിയർ പീപ്പിൾസിനായിരിക്കും ഏൽപ്പിക്കുന്നത്. എന്തായാലും കേരളത്തിനകത്ത് നമ്മൾ ഡയറക്റ്റ് തന്നെയാണ്.
ഡെലിവറി ചെയ്യണം. ശരി, അപ്പം ഇനി നമുക്ക് വിലയും കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3 seater ആണ്, ഇത് ഫുൾ കവർ ടൈപ്പ് ആണ്. ഇതൊരു 8500 നമ്മൾ വിത്ത് 5-year വാറണ്ടി കൊടുക്കുന്ന, 5-year വാറണ്ടി കൊടുക്കുന്നു. അതെ, 5-year വാറണ്ടി കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഒരു സെറ്റ് ജസ്റ്റ് മതി എന്നുണ്ടെങ്കിൽ കുഷ്യൻ വേണ്ട, ആ മുകളിൽ ഇത് വേണമെങ്കിൽ ഒരു 6500 ഒക്കെ അത് വരുന്നുള്ളൂ. ചിരിച്ചു വെച്ചൊക്കെ നമുക്ക് സ്ഥല പരിമിതി ഉണ്ട്, അതൊക്കെ ഒരു 6500 തീരുന്നതാണ്. പിന്നെ അതല്ല, കോർണർ സെറ്റ് ഇപ്പൊ ഈ കാണുന്ന കോർണർ സെറ്റ് ആണല്ലോ ഫുള്ള്, അത് നമുക്ക് 5-year വാറണ്ടിയോട് കൂടി വരുന്നത് 16000 രൂപയാണ്. 16000 അല്ലേ? അത് 16000 അതിന്റെ പുറകെ കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ സെറ്റിയുടെ വില ഇതൊക്കെ സെയിം റേറ്റ് ആണ്. ഇപ്പൊ നമ്മള് നോർമലി ഷോപ്പുകളിലൊക്കെ ഇപ്പൊ ഈ മോഡൽ മാറുമ്പോഴെന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു 10-3000 രൂപ ഒക്കെ കൂട്ടി പറയുന്നത്. പക്ഷേ ഇത് ഇതൊക്കെ ഇതേ ഇതിന്റെ റേറ്റ് തന്നെയാണ്. ഇതിനും 16000 രൂപയുള്ളൂ. ഇനി ഇപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ കൂടെ ഇതേ പ്രൈസ് തന്നെയാ വരുന്നുള്ളൂ. എല്ലാത്തിനും നമുക്ക് EMI ബജാജിന്റെ ആണെങ്കിലും ശരി, ഡെബിറ്റ് കാർഡ് EMI, ക്രെഡിറ്റ് കാർഡ് EMI ഒക്കെ എല്ലാത്തിനും. അത് പ്രോപ്പർ വുഡ് അല്ല, MDF ഇതാണ്. MDF ഫിനിഷ് വുഡിംഗ് ഫിനിഷ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓ ശരി ശരി ശരി. ഇതൊരു 19500 വരുന്ന ഒരു മോഡലാണ്. അലമാരകൾ നമുക്ക് പല വെറൈറ്റി അലമാരുണ്ട്. ഡബിൾ ഡോർ അലമാര സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 4900 ഉള്ളു. പിന്നെ നമുക്ക് 2-door അലമാര, അതിന് പൊക്കം കൂടിയ ടൈപ്പ് ഉണ്ട്. പിന്നെ 3-door അലമാര ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാല് ടീ കൂട്ടിന്റെ അലമാരയാണത്. ഇത് ഇതൊക്കെ കല്യാണ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു ഐറ്റം ആണ്. 33000 വരുന്ന ഒരു അലമാരയാണ്. പിന്നെ ഇതൊക്കെ ഒരു 6-door പൊക്കം ഉള്ളതൊക്കെ ആകുമ്പോൾ 7900. അതിന് ലോക്കർ ഉണ്ടാവും, മിറർ ഒക്കെ ഉണ്ടാവും. ഇതിന്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്, സെയിം റേറ്റ് തന്നെയാണ് വരുന്നുള്ളൂ. പിന്നെ 3-door അലമാര 12500. ഇതൊക്കെ 3-door വിത്ത് ഡ്രസ്സിങ്. 3-door അല്ലേ? അപ്പൊ അങ്ങനെ ഡ്രസ്സിംഗ് ടേബിൾ ആണെങ്കിൽ കൂടെ ഇതൊക്കെ ഒരു 3900 സ്റ്റാർട്ട് ചെയ്യുന്ന ഡ്രസ്സിംഗ് ടേബിൾ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ സൈസും സ്റ്റോറേജ് അനുസരിച്ച് ചെറിയ റേറ്റ് ഡിഫറൻസ് വരും. ചെറിയൊരു സ്ഥലപരിമിതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ക്ഷമിക്കുക. ഇതേയുള്ള ചെയറിനപ്പം എങ്ങനെയായിരിക്കും വില? എന്റെ ഇപ്പൊ റിവോൾവിംഗ് ചെയർ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതൊക്കെ സ്റ്റാർട്ടിങ് ഒരു 2900 നമുക്ക് സ്റ്റാർട്ടിങ് തരാൻ പറ്റും. പിന്നെ ഓരോ ഫെസിലിറ്റീസ് ഇപ്പൊ കൂടുതലുള്ള ഹെഡ് റെസ്റ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ചെറിയ റേറ്റിൽ വ്യത്യാസം വരും. പിന്നെ ഉള്ളത് തന്നെ ഓരോ ഹാൻഡില് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്, അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക് സപ്പോർട്ട് ഉള്ളത്, അതിനൊക്കെ എന്ന് പറഞ്ഞാൽ റേറ്റില് വ്യത്യാസം, ഓരോരോ മോഡൽ അനുസരിച്ച് വരാൻ നേരത്ത് വ്യത്യാസം വരും. ഇതിനൊക്കെ 2 years വാറണ്ടി ഉള്ളതാണ്. എല്ലാത്തിനും വാറണ്ടി ഉണ്ട് അല്ലേ? ഇപ്പൊ സ്റ്റാർട്ടിംഗ് റേഞ്ചിന് മാത്രം നമുക്ക് വാറണ്ടി ഉണ്ട്. പക്ഷെ അതിനൊന്നും ഈ പറഞ്ഞ പോലെ വാറണ്ടി ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പാർട്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ടിവി യൂണിറ്റ് ആണല്ലേ? ഇതെല്ലാം ടിവി യൂണിറ്റുകളാണ്. ഇത് 6-6 സൈസ് ഉള്ളതുണ്ട്, 5-5 ഉണ്ട്. പിന്നെ ജസ്റ്റ് താഴത്തെ ടിവി ഫിദ്യയിൽ വെച്ചിട്ട് താഴത്തെ ഒരു ബോക്സ് പോലെ വെക്കാം, അങ്ങനെയുണ്ട്. ശരി ശരി ശരി. ടിവി അതിൽ തന്നെ കണക്ട് ചെയ്യാവുന്ന മോഡലുണ്ട്, പല പല മോഡലുണ്ട്. നമുക്ക് ടിവി സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഒരു 1000 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇവിടെ പ്രൊഡക്റ്റ് ഉണ്ട്. 1000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അപ്പൊ ഏതാണ് 1000 രൂപയുടെ ഇപ്പൊ ജസ്റ്റ് 3 steps അത് ആ സൈഡിലാണ് ഇരിക്കുന്നത്. 3 steps ഉള്ള മോഡൽസ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സൈസ് അനുസരിച്ചിട്ട് വിലയിൽ അതിന്റെ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇത് ക്രിസ്ത്യൻ പ്രയർ യൂണിറ്റുകളുണ്ട്. പിന്നെ ഇത് ബെഡ് സൈഡാണ്, കട്ടിലുകളുടെ ഒക്കെ സൈഡിൽ വെക്കാം ബെഡ് ബോക്സ്. ഇതിന്റെ ഒരു 1700 രൂപയാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ്. 1700 രൂപന്റെ അതാണ്, 1700 രൂപ. ഇതാകുമ്പോ ഒരു 1900 രൂപ. 1900 രൂപ. ഇതിന്റെ ഒക്കെ ഡാർക്ക് കളറും ഉണ്ട്, വുഡൻ കളറും ഉണ്ട്. കമ്പ്യൂട്ടറുകൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് 1300 രൂപയുള്ളൂ സ്റ്റാർട്ടിംഗ് പ്രൈസ് നെക്സ്റ്റ് ഇരിക്കുന്നത്. പിന്നെ ഡ്രോയർ ഉള്ളതൊക്കെ ആകുന്ന നേരത്തെ ചെറിയ വ്യത്യാസങ്ങൾ അതിന്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ സ്റ്റീൽ ടേബിൾ ഉണ്ടല്ലോ, പണ്ട് നമ്മള് ഓഫീസുകളിലൊക്കെ യൂസ് ചെയ്തോണ്ടിരുന്ന അതൊരു ഡ്രോയിങ് കബോർഡ് ഉള്ള സ്റ്റീൽ ടേബിളിനൊക്കെ ഒരു 2300 രൂപ. അതെ, ഈ സൈസ് വരാനായിട്ട് 2-3 സൈസ് ഡിഫറൻസ് വരുമ്പോ നേരിയ വ്യത്യാസം 500-800 രൂപയുടെ വ്യത്യാസം അതിന്റെ സൈസ് വരുന്നുള്ളൂ. ഇതിപ്പോ ഡ്രോയിങ് കബോർഡ് ഒക്കെ ഉള്ളത് 2-3 ഇപ്പൊ ചെറിയ ഓഫീസുകളിലേക്കോ സ്റ്റാർട്ടിംഗ് ആയിട്ട് തുടങ്ങുന്ന കടകളിലൊക്കെ അത് അവർക്കൊരു ഡ്രോയറും ഉണ്ട്, അതിനൊക്കെ കീയും കാര്യങ്ങളും ലോക്കും എല്ലാം ഉള്ളതാണ്. അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ്. ഇത് എക്സിക്യൂട്ടീവ് ടേബിൾ, 2 sides ഡ്രോയിങ് കബോർഡ് ഒക്കെ ഉള്ളത് 5000 വരുന്ന ഒരു അത്ര റേഞ്ച്. അപ്പൊ 2 sides ഉണ്ട്. ഓക്കെ, ഓർക്കണം ബാക്കിയുള്ളിടത്തിനെക്കാട്ടിലും വില കുറയാണ് അല്ലേ, അത് എടുത്തു പറയുന്നില്ല. ഇതൊക്കെ എന്നാകുമ്പോ ഇതൊക്കെ നമുക്ക് ഓഫീസുകളിൽ ഫയൽ വെക്കാനുള്ള പല തട്ടുകള്, 3 steps ഉണ്ട്, 4, 5. ഇതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ്. റിസപ്ഷൻ ടേബിളുകൾ ഇതുണ്ട്. ഇപ്പൊ ഇതിങ്ങനെ നമുക്കൊരു എന്താ പറയണേ ഒരു AC ഷോറൂമിലെ ഡിസ്പ്ലേ ചെയ്ത് ലൈറ്റ് പ്രൊജക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു സെറ്റപ്പ് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ
കൂട്ടിയിട്ടേക്കുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് വരുന്നത്. നമ്മൾ ആ പ്രൊഡക്റ്റ് തന്നെ എടുത്ത് നോക്കേണ്ടി വരും ഇതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അത് മനസ്സിലാകണമെന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഒരു 13,000 സ്റ്റാർട്ടിങ് 5-സീറ്റർ സെറ്റ് അത് ഇതാണ്. ഒരു 3-സീറ്ററും അതിന്റെ 2 സിംഗിൾ സീറ്ററും കൂടി 13,000 രൂപയാണ്. അപ്പൊ പുറകെ കിടക്കുന്നതിന് 14,500. പിന്നെ ഇതുപോലത്തെ സിമ്പിൾ ടൈപ്പ് ആകുമ്പോ 13,500. സാധാരണപ്പെട്ടവന് അഫോർഡബിൾ പ്രൈസ് ആണ് കേട്ടോ. അതെ, അപ്പൊ നമ്മുടെ മെയിൻ കസ്റ്റമേഴ്സും അങ്ങനെയാണ്. പക്ഷെ നമ്മള് ഈ നമ്മളിപ്പോ കോർണർ സെറ്റുകൾ നമ്മൾ കാണിച്ചാൽ അതിന്റെ പ്രീമിയം ടൈപ്പ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ ഒരു അളവ് ചിലപ്പോൾ അവർ തരും. അല്ലെങ്കിൽ നമ്മൾ പോയി ഇപ്പൊ അടുത്തൊക്കെയാണെങ്കിൽ നമ്മൾ അളവ് എടുക്കേണ്ട കേസാണെങ്കിൽ അളവ് എടുത്തിട്ട് അവരുടെ അവർ തരുന്ന മോഡല് നമ്മൾ ചെയ്തു കൊടുക്കും. അത് പ്രീമിയം ടൈപ്പ് നമുക്ക് സ്പ്രിങ്, അതുപോലെ തന്നെ റെക്കോൺ ബാക്ക്, സോഫ്റ്റ് ഫോം കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർ പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഇതിലൊക്കെ പറയുന്ന കളറിലാണ് പറഞ്ഞത്, മറ്റേത് പറയുന്ന ആ ഒരു മോഡലിൽ നമുക്ക് ചെയ്യാം. വുഡൻ ഫിനിഷിംഗ് വരുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കൊടുക്കാം. അതെ, ഇപ്പൊ എല്ലാം കൂടി നമുക്ക് ഡിസ്പ്ലേ ഇടാനുള്ള ബീൻ ബാഗുകളാണ്. ബീൻ ബാഗ് നമ്മൾ വിത്ത് വാറണ്ടി 1-year warranty ആണ് കൊടുക്കുന്നത്. ഇത് വിനൈൽ മെറ്റീരിയൽ ആണ്, ഇങ്ങനെ പിഞ്ചി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിന് ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് വാറണ്ടിയിൽ കവേർഡ് ആയിരിക്കും. വിനൈൽ മെറ്റീരിയൽ ആണ് ഇത്. വിത്ത് ബീൻസ് വരാൻ നേരത്ത് ഒരു 2-500 അതിന്റെ അകത്ത് സ്റ്റാർട്ടിംഗ് വരുന്നത്. പിന്നെ സൈസ് വലുതുകൊണ്ട് വിത്ത് ബീൻസ് ആണ് നമ്മൾ പറയുന്നത്. ക്വാളിറ്റി ഉള്ള ബീൻസ് ആയിരിക്കും ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബീൻസ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈയൊരു കട്ടിലേക്ക് വരുന്നത് ഇപ്പം ഇത് ബോക്സ് കട്ടിലാണ്. ഇത് ഒരു പ്രീമിയം ഐറ്റം തന്നെ. അപ്പൊ ആ സൈഡ് നമുക്ക് കാണാൻ പറ്റില്ല, അവിടെ 2 drawer ഉണ്ട്. ഇത് തേക്കില് ചെയ്യുന്നതാണ്. ഇത് അപ്പൊ 28,000 വരുന്ന മോഡൽ. ഇതിന്റെ വെറൈറ്റി മോഡൽസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഡ്രോയർ വരുന്ന, സ്റ്റോറേജ് വരുന്ന ടൈപ്പ്, വലിയ ഡ്രോയർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 2 drawer, drawerന്റെ സൈഡ് ഏത് വേണം നമുക്ക്, സൈഡിൽ വേണമെങ്കിൽ സൈഡിൽ ചെയ്യാം, അതല്ല കാല് വെക്കുന്ന ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ്. കോർണർ സ്റ്റാൻഡുകൾ, പിന്നെ ഈ റൂം ഡിവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഐറ്റം, റൂം ഡിവൈഡേഴ്സ് ആണ്. ഇപ്പം നമ്മൾ ഡൈനിങ് റൂമും അതുപോലെ സിറ്റിംഗ് റൂമും കൂടി ഒരു ചെറിയൊരു ഡിവിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു മെറ്റീരിയൽ ആണ്. അത് ഇമ്പോർട്ടന്റ് ഒരു ഐറ്റം ആണ്. അത് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആകാൻ നേരത്തെ നമുക്ക് അതിന്റെ തടിയുടെ ക്വാളിറ്റി ഇവിടെ പറയുന്നത് നമുക്ക് അത് ഇങ്ങനെ കുത്തോ കാര്യങ്ങളോ വരാത്ത ടൈപ്പ് ഒരു തടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റിന്റെ കേസ് നമുക്ക് തടി ഇന്നതാണെന്ന് പറയാൻ പറ്റത്തില്ല. പ്രൈസ് പ്രൈസ് അത് 6,900 ഫുൾ ലെങ്ത്. 9,500 ഒക്കെ വരുന്ന മോഡൽ, രണ്ട് സൈഡും ചാരി ഉൾപ്പെടെ വരുന്നത്. ദിവാൻകോട്ട് നമുക്ക് സ്റ്റാർട്ടിങ് 4,800 രൂപ വരുന്നുള്ളൂ. പക്ഷെ ഇതൊരു സ്പെഷ്യൽ മോഡൽ ആയതുകൊണ്ട് ഇത് 9,500 വരുന്നതാണ്. വിത്ത് ബോൾസ്റ്റർ ആണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽസ് ആണ്. ഇതൊക്കെ ഈ പോട്ടുകള്, മറ്റേ പ്ലാന്റ്സ് വെക്കുന്നതിനുള്ള ഓരോരോ പോട്ടുകള്, അതുപോലെ തന്നെ പ്ലാന്റ്സ് ഉണ്ട്, ഡെക്കേഴ്സ് ഉണ്ട്. നമുക്ക് വീടുകള് ഭംഗിയാക്കാൻ വേണ്ടിട്ട് ഓരോരോ ഐറ്റംസ് നമ്മള് വയ്ക്കും. അപ്പൊ അതിനുള്ള എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ടേബിൾ, അത് ബുദ്ധ തടിയില് ചെയ്തൊരു മോഡലാണിത്. ഇത് വരുമ്പോ ഒരു 7,500 വില വരും ഇതിന്. ഇമ്പോർട്ടന്റ് ടൈപ്പ് ഇതും ഇതാണ്, ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണത്. ഇനി ഇരിക്കുന്നതൊക്കെ നമുക്ക് ഡെക്കേഴ്സായിട്ട്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നത്? അപ്പൊ ഇതൊക്കെ നമ്മള് ബാർ സ്റ്റൂളിനാണ് ഇതിന് പറയുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതുണ്ട്, അതല്ലാതെ ഫിക്സഡ് ഹൈറ്റിലുള്ളതുണ്ട്. അതായത് കൗണ്ടറിലൊക്കെ യൂസ് ചെയ്യും, ക്യാഷ് കൗണ്ടറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഫിക്സഡ് ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1,400 രൂപ മുതലുള്ളതുണ്ട്. ഇതുപോലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ടൈപ്പ് 3,300 സ്റ്റാർട്ടിംഗ് വരെ. ഇത് ലോ ഹൈറ്റാണ് എടുക്കുന്നത്. ഇതിന്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ പൊസിഷനിൽ ഇരിക്കാം. റിവോൾവിംഗ് ടൈപ്പാണ്. ഇതൊക്കെ ഒരു വുഡൻ ഫിനിഷിംഗ് വരുന്ന മോഡലുണ്ട്. പിന്നെ അതുപോലെ അതൊക്കെ അതിന്റെ അതിന് അതൊരു വേറെ മോഡലാണ്, മോൾഡഡ് ടൈപ്പ് ഇത് വരുന്നത്. അതൊക്കെ നമ്മള് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റാർട്ടിങ് 3,300 ആണ് അതിന്റെ പ്രൈസിംഗ് വരുന്നത്. ഇതാണ് നമ്മുടെ ഗോഡൗൺ കേട്ടോ, ഇത്രയും വലിയൊരു ഗോഡൗൺ ആണ്. അപ്പൊ നമുക്ക് സ്പെഷ്യലായിട്ട് വല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു? നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളൊരു ഏറ്റവും ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് കൂടുതൽ ഓൾറെഡി ഇതിന്റെ റേറ്റ് ഇട്ടിരിക്കുന്നത്. അതെ,
പിന്നെ നമുക്ക് പിന്നെ ബൾക്ക് പർച്ചേസ്, അതായത് ഒരു പ്രൊഡക്റ്റ് തന്നെ ഇപ്പൊ ഒരു 10 എണ്ണത്തിന് മേളിൽ വേണം, അല്ലെങ്കിൽ 25 എണ്ണം, അങ്ങനെ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് തന്നെ ഒരു ബൾക്ക് പർച്ചേസ് വന്നു കഴിഞ്ഞാലും നമുക്ക് അതിന്റെ അകത്ത് ചിലപ്പോ ഇപ്പൊ ഹോസ്റ്റലുകളിലേക്കുള്ള കട്ടിലുകളൊക്കെ ആകാം. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇത് ചെയ്യാം. പക്ഷെ പല സാധനങ്ങൾ കാര്യങ്ങൾ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ഒരു സാധനം എടുക്കാൻ നേരം നമ്മൾ ഈ പറഞ്ഞ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരാൻ പറ്റുന്നതിന്റെ ഏറ്റവും ഒരു കുറഞ്ഞ പ്രൈസ് ആണ്. പക്ഷെ ഇപ്പൊ ഹോസ്റ്റൽ പർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ പർച്ചേസിൽ ചിലപ്പോൾ 25-30 കട്ടിലുകളൊക്കെ വരാം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു കോസ്റ്റിംഗ് ഇച്ചിരി കുറയ്ക്കാൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ചത് ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ഒരു ഇത് നമുക്ക് അതിൽ കുറച്ചു കൊടുക്കാൻ പറ്റും. അത് അങ്ങനത്തെ രീതിയിൽ മാത്രമേ നമുക്ക് അതിന്റെ അകത്തൊരു ഇനിയും ഒരു ഡിസ്കൗണ്ടിലേക്കുള്ള ഒരു ഇതുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഈ ലൊക്കേഷൻ ഇത് എന്നെ ഇത് ബൈപ്പാസിന്റെ അടുത്ത് തന്നെയാണ്. ഒരു 200 മീറ്റർ അകത്തേക്ക് കയറാനുള്ള ഒരു ഒരു ലൊക്കേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഷോപ്പിന്റെ ലൊക്കേഷൻ അയച്ചുതരും. അത് നോക്കി ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലെത്താം. രാവിലെ നമ്മള് 9 മണി മുതൽ രാത്രി 9 മണി വരെ നമ്മള് എല്ലാ ദിവസവും പുറത്തും ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാവും. ഇത് നമ്മുടെ ഗോഡൗൺ അല്ലേ? അതെ, ഇത് കംപ്ലീറ്റ് ആയി അവരെ സ്റ്റോക്ക് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് ഐറ്റംസ്, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒരു വീട്ടിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ, ഒരു 2-3 വീട്ടിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് ഇത് അവിടെ നമ്മൾ കണ്ടത് തന്നെയാണ്. ടേബിളിന്റെ കേസ് പറഞ്ഞ അതിന്റെ കൂടുതൽ നമ്പേഴ്സ് ഇവിടെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ പറയാത്ത ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ഒന്നും പറയുന്നില്ലല്ലേ. റൈറ്റിംഗ് പാഡ് ചെയ്യേഴ്സ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ബൾക്കായിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് ഈ ട്യൂഷൻ സെന്റർ. അതുപോലെ തന്നെ കോച്ചിങ് സെന്ററിലേക്കൊക്കെ പോകുന്നതാണ്. ഒരു 1600 രൂപ വരും ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഉള്ള റൈറ്റിംഗ് പാഡ് ചെയ്യേഴ്സിനൊക്കെ. അത് പല മോഡൽസ് ഉണ്ട്. നമ്മളിപ്പോ അതിന്റെ റിക്വയർമെന്റ് ഉള്ളവര് കൂടുതൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ അരോചകമായിട്ട് മാറും ചിലപ്പോ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട്, വളരെ വിലക്കുറവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഷോപ്പ് ഒന്ന് സന്ദർശിക്കുക. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ആരും കരുതരുത്, പ്രൊമോഷൻ വീഡിയോ അല്ല. നമ്മുടെ ചാനൽ അപ്പം ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിലക്കുറവും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പം തന്നെ സെറ്റ് ആക്കി വെച്ചേക്ക്. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ബൈ, നമസ്കാരം.